കൊല്ലം കർണാഗപ്പള്ളിയിൽ നിരോധിത പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൽ സത്താറിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്തു. അബ്ദുൽ സത്താറിന്റെ പേരിൽ കരമൊടുക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ദക്ഷിണ മേഖല ഓഫീസ് കെട്ടിടം ജപ്തി ചെയ്യുന്ന കാര്യത്തിൽ റവന്യൂ വകുപ്പ് നിയമോപദേശം തേടിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് ജപ്തി നടപടികൾ കൈക്കൊണ്ടത്. ഇവരെ സഹായിക്കാനായി കരുനാഗപ്പള്ളി പോലീസും PWD ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിലുണ്ടായ നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാര തുകയായ 5,20,00,000 രൂപ കെട്ടിവെക്കണമെന്ന് കാട്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ സെക്രട്ടറിയായിരുന്ന അബ്ദുൾ സത്താറിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ പണം കെട്ടിവെക്കാൻ തയ്യാറായിരുന്നില്ല. ഇതേസമയം ജപ്തി നടപടിക്ക് സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നുമില്ല. 6 മാസത്തെ സാവകാശം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അടിയന്തരമായി ജപ്തി നടപടി കൈക്കൊള്ളാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷൻ ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ജപ്തി നടപടി ആരംഭിച്ചത്. ലേല നടപടികളും അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് തഹസിൽദാർ പറഞ്ഞു. മറ്റു തുടർ നടപടികൾ, നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്ക് 2 വ്യക്തികളിൽ 1 വ്യക്തിക്കാണ് ഈ വസ്തു സ്ഥാവര വസ്തു ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാവര വസ്തു അടുത്ത ലേലം വളരെ വേഗത്തിൽ തന്നെ ലേല നടപടികൾ ആരംഭിക്കുകയും ലേല നടപടികൾക്ക് വേണ്ടി വീടിൻ്റെ വിസ്തീർണം PWD അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇന്നേ ദിവസം ഞങ്ങളോടൊപ്പം തന്നെ വന്ന് ഇത് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വാല്യുവേഷൻ റിപ്പോർട്ട് നാളെ ലഭിക്കും. അതിനനുസരിച്ച് വീടും സ്ഥലവും കൂടെ ചേർത്ത് വളരെ വേഗത്തിൽ തന്നെ ലേല നടപടികൾ നടത്തുന്നതായിരുന്നു. കരുനാഗപ്പള്ളി പുതിയകാവിലെ ആദിനാട് വില്ലേജ് ഓഫീസ് പരിധിയിൽ വരുന്ന 18 സെന്റ് ഭൂമിയും വീടും ജംഗമ വസ്തുക്കളുമാണ് ജപ്തി ചെയ്തത്. അബ്ദുൾ സത്താറിന്റെ പേരിൽ തന്നെ കരമെടുക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ കരുനാഗപ്പള്ളി പുതിയകാവിൽ പ്രവർത്തിച്ചിരുന്ന ദക്ഷിണ മേഖല ഓഫീസ് കൂടി ജപ്തി ചെയ്യുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഇതിനായി റവന്യൂ വകുപ്പ് നിയമോപദേശം തേടി. ഈ ഓഫീസ് NI യുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ സീൽ ചെയ്തിരുന്നു. ജനം, കൊല്ലം.